എന്തിന് വേറൊരു സൂര്യോദയം അണ്ണ നിങ്ങൾ എന്റെ പൊന്നുഷ സന്ധ്യയല്ലേ എന്നുണ്ടാകണേടാ കയ്യിലിങ് അടുത്തേ ഈ ഫുഡ് ഉണ്ടാക്കണ ഇവിടെ വൃത്തികെട്ട തുണിയേറ്റ വരതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? നീ അല്ലേ കയ്യില് ചോദിച്ചത്? ഇതാണ് കയ്യില് തവി. സൂര്യേട്ടാ, ഈ മനുഷ്യന് മനസ്സിലാവാത്ത ഭാഷയായിട്ട് ഞാൻ വരരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഭാഷയുടെ സംസാരിക്കുന്നത് ലോകം അറിയാൻ നിനക്ക് ഒരു റൗണ്ട് തന്നാണ് ഞാൻ. ഇനി എന്നെ കൊണ്ട് അത് പറയിപ്പിക്കരുത്. ഹലോ ഹലോ ചിഞ്ചു. ആ നീലമ ചേച്ചി പറ. ചിഞ്ചു, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് ഓഫീസ് വരെ പോകണം. അനന്യയാണെങ്കിൽ വീട്ടിൽ ഒറ്റയ്ക്ക് വേണം, അരുണും വീട്ടിലില്ല. ചിഞ്ചുക്കൊന്നും ഇവിടെ വന്ന് കുറച്ചു നേരം ഇരിക്കാൻ പറ്റുമോ? അതിനിപ്പോൾ എന്താ, നമ്മൾ രണ്ടുപേരും അങ്ങോട്ട് വരാമല്ലോ. ചിഞ്ചു പിന്നെ അല്ലേ, അനന്യയ്ക്കൊരു ഹിന്ദി കോമ്പോസിഷൻ ഹോംവർക്കും ഉണ്ട്. ചിഞ്ചുവിന് ആർക്കെങ്കിലും അറിയാം, ആരെങ്കിലും അറിയാമോ ഹിന്ദി അറിയാമെന്നുള്ള? ഒരു മിനിറ്റ് സൂര്യേടാ, ഹിന്ദി അറിയാവുന്ന ആരെങ്കിലും അറിയാമോ? ഹിന്ദി അറിയാവുന്ന ആരെങ്കിലും? ഞാൻ ഇവിടെ നിൽക്കുമ്പോഴാണ് ഹിന്ദി അറിയാവുന്ന ആരെങ്കിലും? ബ്രില്ല്യൻ ട്യൂട്ടറിൽ പ്രഥമം അടിച്ചിറങ്ങിയാണ് ഞാൻ. ആണോ? അല്ല, അനന്യക്കൊരു കോമ്പോസിഷൻ ഉണ്ടായിരുന്നു, ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? എത്ര എത്ര ഇമ്പോസിഷൻ ഞാൻ ആയിരിക്കുന്നു, പിന്നെയാണ് ഒരു കമ്പോസിഷൻ. ഓക്കെ എന്ന് പറ. ഹലോ നീലമ ചേച്ചി, സൂര്യേടന് ഹിന്ദി അറിയാമെന്നാ പറഞ്ഞത്. ഓ, താങ്ക്സ് സോ മച്ച് ചിഞ്ചു. എന്നാ ശരി ചിഞ്ചു. എന്നാ പെട്ടെന്ന് പറഞ്ഞേ. ഓക്കെ, ഇപ്പോൾ ബൈ. ഒരുപാട് നാളുകൾക്ക് ശേഷം ഹിന്ദി പറയാൻ. ഹലോ, കൊച്ചിന്റെ ഭാവിയാണ്, നിങ്ങൾക്ക് ശരിക്കും അറിയാമോ ഹിന്ദി? ബഗീചക ജമന്തി നഹി ഹെ സുഗന്ധി. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് ഹിന്ദി പറഞ്ഞാണോ? നിങ്ങളിപ്പോ ജമന്തി എന്നല്ലേ പറഞ്ഞത്? നോർത്ത് ഇന്ത്യയിലെ മുല്ലയില്ല, ജമന്തി മാത്രമേ ഉള്ളൂ. ഓഹ് ഭഗവാൻ, ഏ അഗൽമന്ത് ഇല്ലാത്ത കുട്ടീസെ മുജേ മോക്ഷ കീജിയേ. ഹലോ ഹലോ, അഞ്ച് ഭാഷ, അഞ്ച് ലാംഗ്വേജസ്. ഓക്കെ, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, മലയാളം, പിന്നെ ബോഡി ലാംഗ്വേജ്. പിന്നെ ഹിന്ദി അറിഞ്ഞൂടല്ലേ? ഹലോ, ഹിന്ദി അറിഞ്ഞൂടാത്തവരെ ഇനി ഇന്ത്യയെ പോലും കേറ്റൂലെന്നൊക്കെയാണ് കേക്കണത്. അയ്യോ, എന്റെ സാരി എല്ലാം നാട്ടിലാണ്. രാജ്യത്തിന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോ അവളുടെ സാരി. ഓ ഭഗവാൻ. ഹലോ ഹലോ അരുൺ, ഞാൻ ഒന്ന് ഓഫീസ് വരെ വന്നേക്കാണ്. അപ്പൊ അനന്യ ആര് നോക്കും? എനിക്ക് വരാനൊന്നും പറ്റില്ല, ഞാൻ പറഞ്ഞാണ്, പ്രധാനപ്പെട്ട ഒരു കോൺഫറൻസ് ഞാൻ പറയണം, ഞാൻ നേരത്തെ പറഞ്ഞാണ് എനിക്ക് വരാനൊന്നും പറ്റുമെന്ന് വരാം. ഞാൻ എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് വന്നത്. എങ്ങനെ? ഞാൻ അനന്യയെ ചിഞ്ചുവിന്റെ അടുത്തും സൂരജിന്റെ അടുത്തും ഏൽപ്പിച്ചിട്ടാണ് വന്നത്. ഓക്കെ, അപ്പം അവളുടെ ഹിന്ദി കോമ്പോസിഷൻ അതാര് നോക്കും? സൂരജ് നോക്കിക്കോളൂ അതൊക്കെ. ആര്? സൂരജാ. 3 ഡിഗ്രിക്ക് തുളസീദാസിന്റെ കവിത ചോദിച്ചപ്പം കഹോന പ്യാർഹെ ഹം ദിൽദേ ചുഗസന എഴുതി വെച്ചവനാണ് അവൻ. അവനാണ് ഹിന്ദി നോക്കുന്നത്. ഭാവിയുള്ള കൊച്ചാണ്. ഒരു അത്യാവശ്യത്തിന് ഒരു കോൺഫിഡൻസ് വരുമ്പോൾ പോലും നിനക്ക് കാര്യങ്ങൾ നോക്കാൻ പറ്റൂല അല്ലേ? എനിക്ക് വയ്യ കേട്ടോ ഇതൊന്നും. ഓ സൂരജ്, ഹിന്ദി ഒരു സോഡ എത്ര നേരമാണ് ചോദിച്ചിട്ട്? അങ്കിൾ കൊങ്കൾ, മാസ്റ്റർ ജി പോലെ മുച്ചേ. മാസ്റ്റർ ജി കോ പ്രണാം കരോ, പ്രണാം. അംഗ്രേസ മീഡിയമേ പഠിക്കെ ഹിന്ദി കേക്ക് തുള്ളി വീനായി ജാനത്ത. ഇന്ന് എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഹിന്ദി കോമ്പോസിഷൻ. ഹിന്ദി കോമ്പോസിഷൻ. ഓക്കെ, എഴുതിയെടുത്തോളൂ. ഗായ് ഏക് പാൽത്തു ജാൻവർ ഹേ. അയ്യോ, ഗായ് പാടില്ല. അതെന്താ? മനസ്സിന്റെ കുട്ടിയാണ് ടീച്ചർ പറഞ്ഞു. എന്താണ് സൂര്യത, എപ്പോഴും ഉള്ളാണ് ഗായ് ഏക് പാൽത്തു ജാൻവർ ഹേ, ദൂത് ദേതാ ഹേ, വേറെ എന്തെങ്കിലും പറഞ്ഞോളൂ കൊച്ചിനെ. മരത്തിനെ പറ്റി എന്ന് പറയുമ്പോൾ ഓക്കെ, നോ പ്രോബ്ലം, എഴുതിക്കോളൂ. കേൽ വൃക്ഷ്. കേൽ വൃക്ഷ് എന്താണ്? ഹം കേരള ബോൽത്തേ ഹേ. സംശയം കൂടാതെ എഴുതുകൂട്ടി. നമ്മൾ ആരോഗ്യത്തിനെ കുറിച്ചാണ് ഇനി എഴുതാൻ പോകുന്നത്. ഖേല കാക്കെ കുച്ച് ലോക് തന്ദുരുസ്ത് ബൻതേ ഹേ, ഓർ കുച്ച് ലോക്കോ ഹമേ കേല പയൽ ബി ബോൽത്തേ ഹേ. കേല പയൽ എന്ന് പഴം പയൽ കേട്ടിട്ടില്ലേ? ആരോഗ്യമില്ലാത്തവന് പഴം പയൽ എന്നല്ലേ പറയണത്? കുഴപ്പമില്ല, ഹിന്ദി ടീച്ചറല്ലേ, അവർക്ക് അറിഞ്ഞൂടാ. ആ എഴുതിക്കോ. ഈ കേല പയൽക്കോ ഹം കബി കബി കേല ഉണ്ണി ബി ബോൽത്തേ ഹേ. ഹം മധുർ ഹോനേ സേ പഹലേ പറത്തേ തോ
ചുമ്മാ എന്നാ നീ പറയണ ഹിന്ദി. കേലാ ഹം മദർ ഹോനേ സേ പെഹലേ പറത്തേ തോ ഉസ്കോ കേലക്യാ ബോൾത്തേ ഹേ. കേലക്യാ മനസ്സിലായോ? എനിക്കേ മനസ്സിലാവണം. ഹിന്ദിയിൽ മൂക്കിന് എന്താണ് പറയണത് അറിഞ്ഞൂടാ? മൂക്കിന് പറയണ നാക്ക്. നാക്കിന് എന്താണ് പറയണത്? നാക്കല്ലല്ലോ ഇവിടുത്തെ വിഷയം. നാക്കിന് എന്താ പറയണ നല്ല വിഷയം. മൂക്കിനെ പറയുന്നത് നാക്കെന്നാണ്. അതേപോലെ മൂക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദിയിൽ മുഖം എന്നാണ് അർത്ഥം. ഇത് പണ്ട് നമ്മളൊരു തമിഴ് പാട്ടിൽ തന്നെ ഇത് ഇങ്ങനെ മിക്സ് ചെയ്ത് തമിഴ് ഹിന്ദി ഒരു കൊളാബറേഷൻ ഉണ്ട്. നീ കേട്ടില്ല? സോറി, ഗെറ്റ് ബാക്ക് ടു ദ ടോപ്പിക്. കേരള നമ്മളെവിടെ എത്തിയത്? പ്രോഡക്ട്സ് ഇംഗ്ലീഷ് ആണ്, പക്ഷെ നമുക്ക് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മീഡിയത്തിലാണല്ലോ നീ പഠിക്കുന്നത്, അതുകൊണ്ട് പ്രോഡക്ട്സ് എഴുതി അത്. ചുമ്മാ മാസ്റ്റർ ജി കോ ഏസേ ഏസേ സവാൽ മത് പൂച്ചോ, ഹമാര ജനറേഷൻ മേ കുച്ച് ബി ബനേ ഹി പൂച്ചതാ, പൂച്ചതേ തോ ബഹുത് സാരാ മിൽതാ, അറിയാമോ? ഇവിടെ ന്യൂ ജനറേഷൻ കിഡ്സ് അഭി പൂച്ചതേ 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 പണ്ടാര അടുത്ത. എഴുതു എഴുതു. ആ ബഹുത് സാരാ പ്രോഡക്ട്സ് മിൽതാ, നമ്മളെ രീതി പഠിപ്പിച്ചാലേ പറ്റൂ. തോരൻ ബനാ കെ ഖായേ തോ ഹമാരാ കുംഭ് കെ ലിയേ ബഹുത് അച്ഛാ ഹേ. ഓക്കെ, കേലാക്ക് എഴുതു അടുത്ത നെക്സ്റ്റ് പാരഗ്രാഫ്. കേലാക്കിയ ഫൂൽ രാത്മേ വവ്വാൽ ആക്കേ കാത്തേ ഹേ. ഓ സോറി, കാത്തെ വെട്ടിക്കോളൂ, പീത്തേ ഹേ. കാത്തേ എന്ന് പറഞ്ഞാൽ കഴിക്കാം. ഓ, ഹിന്ദി അറിഞ്ഞുകൂടല്ലോ. ആ പീത്തേ ഹേ. ഏ ഫൂല് സേ ഹണി മിൽത്താ ഹേ. ബി സേ ബി ഹണി മിൽത്താ ഹേ. ഹണി ബി ഹം ബി പീത്തേ ഹേ. അത് വേണ്ട, അത് കട്ട് ചെയ്തത്. ആ ഓക്കെ. ആപ്കേ പിപ്പിത പിപ്പിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ. പിപ്പിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ അച്ഛൻ, അപ്പൂപ്പൻ. ഓക്കെ, ആപ്കേ എഴുതി എഴുതിക്കോ. ആപ്കേ പിപ്പിത കേല വൃക്ഷക്കോ ബഹുത് പ്യാർ കർത്തേ തേ. ഓ കഭി കഭി ബോൽത്തേ തേ. ഏ ഗർമേ ഏ കേല വൃക്ഷ ഹേ തോ ഏ കേലേക്കെ ബലത്തേ ബഹുത് സാരാ കേല മിൽത്താത്തേ മേര പിതാ ബി എതി ബോൽത്തേ തേ. ജീവിതം മേ ആപ്കോ സങ്കട ആ സക്തേ ഹേ മഗർ പേട് മേ സങ്കട ഹേ തോ ഏ കേല കാക്കേ സോ ജി അഗല സുബേ ആപ്കോ ബഹുത് ശാന്തി ഓർ സമാധാൻ മിലേഗാ. ആപ്കോ മിലേഗാ, ആപ്കോ ഗർവാലോക്കോ മിലേഗാ, ഓർ ആപ്കോ നാട്ടുകാരോക്കോ ബി മിലേഗാ. കേല വൃക്ഷ അച്ഛാ വൃക്ഷ ഹേ പ്രണാം ധന്യവാദ്. ഓക്കെ, സൂപ്പർ. ഈ കമ്പോസിഷൻ കൊടുക്കുന്നതോടുകൂടി ഇവളുടെ ഹിന്ദിയുടെ കാര്യത്തിൽ തീരുമാനമായെന്നായിരിക്കും. എടാ അനന്യ ബേട്ടി, ആപ്ക മാതാ ശ്രീ ഓർ പിതാ ശ്രീ കോ പ്രണാം ബോലി. കണ്ടല്ലോ, മോളെ ഹിന്ദിയൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അവൻ്റെ ഹിന്ദി സൂർദാസൻ തുളസീദാസാണെന്ന് അറിയുമോ നിനക്ക്? അവനാണ് നമ്മളെ മോളെ ഹിന്ദി പഠിപ്പിക്കുന്നത്. ഹലോ ഹലോ, ആപ്ക ഗുസ്സാ ഹേ തോ ഏക് പിസ ഓർഡർ കറക്കെ കാവോ, ബട്ട് ഉസ്കേ ബാത് കേല ഗാന ബാത് ഭൂല്ല. ചിഞ്ചു ഇൻ ദോനക്കെ ബീച്ച് മേ കവാബ് മേ ഷഡ്ഡി ബന്നെങ്കിലേ മുജെ കുച്ച് താല്പര്യ നഹി. കം ഓൺ, കബാബ് മേ ഷഡ്ഡിയാ ഇവമേ കബാബ് മേ ഹഡ്ഡി എൻ്റെ മോളെ. ആയിരിക്കും, പോവാം വാ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. പറക്ക പറക്ക സബ്സ്ക്രൈബ്. ആ അങ്ങനെ പറ. അനന്യ വേണ്ടി മിസ്റ്റർ ബോത്ത് കാവോ. ആ
ആ ബ്ലോഗ് ജാക്കെ ഷെയർ കരോ.